السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മഹാനായ ഇമാം നവവി തങ്ങളുടെ റിയാദു സ്വാലിഹീനിലെ അധ്യായങ്ങളിൽ പറഞ്ഞിരുന്ന വിഷയങ്ങൾ, സാമ്പത്തികമായി ചെലവഴിക്കുക, എങ്ങനെയാണ് മനുഷ്യന് അവന്റെ സമ്പത്തും ഇതൊക്കെ ആയിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ടാവണം, അതുപോലെ തന്നെ അലാലെ ഹറാമ വിഷയങ്ങളിലുള്ള അവന്റെ കാഴ്ചപ്പാട് എങ്ങനെയാവണം, അവനെങ്ങനെയാണ് സൂക്ഷ്മത എങ്ങനെ പുലർത്തേണ്ടത്, ഹറാമിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കല് എങ്ങനെയാണ്, ഹറാമ് തീരെ വരാതെ സൂക്ഷിക്കലും ഹലാലെന്ന് ഉറപ്പുള്ളത് മാത്രം കഴിക്കുക ഉപയോഗിക്കുക ജീവിതത്തിൽ ചെയ്യുക എന്നൊക്കെയുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു വളരെ സൂക്ഷ്മമായ ഒരു ജീവിതം. അപ്പോ ഫിത്തന മരിക്കരം എന്ന് മരണത്തെക്കുറിച്ച് മരണപ്പെടാൻ ആഗ്രഹിക്കേണ്ടത്, ദീനിൽ ഫിത്തന ഉണ്ടാവുമ്പോൾ നല്ലപോലെ ദീനിയായി നല്ലപോലെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുമ്പോൾ മരണം, രോഗമൊക്കെ കൊണ്ട് മരണത്തെ പ്രതീക്ഷിക്കരുത്, മരണത്തെ ആഗ്രഹിക്കരുത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ഈ പറയുമ്പോൾ എങ്ങനെയാണ് ഈ അറാമിനാൽ കലുഷിതമായ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ജീവിക്കുക, ഓരോ കാലഘട്ടത്തിലും അങ്ങനത്തെ ആളുകൾ പ്രധാനമായും അള്ളാഹുവിലേക്ക് ഒളിച്ചോടിയിരുന്നു, ജീവിതത്തിൽ ഏകാന്തവാസത്തിലേക്ക് ഉസലത്തിലേക്ക് പരിത്യാഗ ജീവിതത്തിലേക്ക് അവർ പോയിരുന്നു. അപ്പൊ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ആദ്യം മഹാനായ ഇമാം നവവി തങ്ങൾ പറയുന്നത്. ഇസ്തിഹ്ബാബുൽ ഉസ്ല ഇൻദ ഫസാദി നാസി വസ്സമാൻ, ഇസ്തിഹ്ബാബുൽ ഉസ്ല ഏകാന്തവാസം, ഉസ്ലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൽ നിന്നും വെടിഞ്ഞിട്ട് എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞ് ഏകാന്തവാസം, ആ ഏകാന്തവാസം സുന്നത്താണ്, ഇസ്തിഹ്ബാബാണ്, അത് സുന്നത്താണ്. ഇന്ദ ജനങ്ങളുടെ ഫസാദ് ഉണ്ടാകുന്ന സമയത്ത്, ഇന്ദ ഫസാദ് ഇന്നാസി വസ്സമാൻ, ജനങ്ങളിൽ ഫസാദ് ഉണ്ടാകുമ്പോ, വസ്സമാൻ ഈ കാലഘട്ടം മോശമാകുന്ന സമയത്ത്, അവിൽ ഖൗഫ് മിൻ ഫിത്നത്തിൻ ഫിദ്ദീനി, അല്ലെങ്കിൽ ദീനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫിത്ന ഭയപ്പെടുന്ന സമയത്ത്, ഔഖുഇൻ ഫി ഹറാമിൻ വശുബഹാത്തിൻ, അല്ലെങ്കിൽ എങ്ങനെയാലും ഹറാമിൽ വീണുപോകും ഇതിന്റെ ഇടയിൽ ജീവിച്ചാൽ, ഔഷുബഹാത്തിൻ, അല്ലെങ്കിൽ സംശയാസ്പദമായ ഹലാലെന്ന് ഉറപ്പില്ലാത്ത അല്ലെങ്കിൽ ഹറാമാണെന്ന് ഹറാമാകാൻ സാധ്യതയുള്ള വിഷയങ്ങളിൽ വീണുപോകും. അപ്പൊ അങ്ങനത്തെ ഒക്കെ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഏകാന്തവാസം മുസ്ലിമിന് സുന്നത്താണ് എന്നതിനെ കുറിച്ച് ആണ് ആദ്യം പരാമർശിക്കുന്നത്. അപ്പൊ ഈ വിഷയങ്ങൾ മുഴുവൻ നമ്മൾ കേൾക്കണം. അപ്പോൾ അങ്ങനെ വനഹവിയ ഇതുപോലത്തെ വിഷയങ്ങൾ, അബി സയ്യിദുൽ ഖുദരി റളിയല്ലാഹു അൻഹു, മഹാനായ അബു സയ്യിദുൽ ഖുദരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഖാല ഖാല റജുലുൻ, ഒരു മനുഷ്യൻ ചോദിച്ചു, അയ്യുൻ നാസി അഫ്ദലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ജനങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠ വ്യക്തിത്വം ആരാണ്? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഅ്മിനുൻ മുജാഹിദുൻ ബിനഫ്സിഹി വമാലിഹി ഫി സബീലില്ലാഹ്, ഒരു വിശ്വാസിയാണ്, മുജാഹിദുൻ, അയാൾ കഠിനമായി പരിശ്രമിക്കുന്നു, കഠിനാധ്വാനം ചെയ്യുന്നു, ബിനഫ്സിഹി തന്റെ നഫ്സുകൊണ്ടും, വമാലിഹി തന്റെ സമ്പത്തുകൊണ്ടും, ഫി സബീലില്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ സമ്പത്തുകൊണ്ടും തന്റെ ശരീരം കൊണ്ടും, അങ്ങേയറ്റത്തെ പരിശ്രമം, ജിഹാദ് വലിയ പരിശ്രമം നടത്തുന്ന, അങ്ങേയറ്റത്തെ പ്രവർത്തനം നടത്തുന്ന ശരീരവും സമ്പത്തും ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കണം, അതിന് ഓരോ അവസരവും കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ് ഏറ്റവും ശ്രേഷ്ഠനായ ആളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഖാലയാൾ ചോദിച്ചു, സുമ്മമൻ, നബിയെ പിന്നെ ആരാണ്? അപ്പോൾ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുമ്മ, പിന്നെ ഒരാൾ, റജുലുൻ, ഒരു മനുഷ്യനാണ്, മുഅ്തസിലുൻ, അവൻ പരിത്യാഗിയാണ്, അവൻ എല്ലാം വെടിഞ്ഞ് ജീവിക്കുകയാണ്, എവിടെ, ഫീ ശഅബി മിന ശഅബി, ഏതെങ്കിലും ഒരു മലഞ്ചെരുവിൽ, ഏതെങ്കിലും ഒരു മലമുകളിൽ അല്ലെങ്കിൽ മലഞ്ചെരുവിൽ എല്ലാം വെടിഞ്ഞ്, യഅബുദു റബ്ബഹു, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പരിത്യാഗിയാണ്, ഹറാമിൽ വീഴാൻ സാധ്യതയില്ലാത്ത, ഹലാല് പോലും ദുന്യവീയ കാര്യങ്ങളിലെ തെറ്റുകൾ വന്നു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് വെടിഞ്ഞ് ജീവിക്കുന്ന, ദുന്യാവിലെ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നൊക്കെ ഒളിച്ചോടി അള്ളാഹുവിൽ അഭയം പ്രാപിച്ച ഒരാളാണ് ഏറ്റവും ശ്രേഷ്ഠ വ്യക്തിത്വമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു കൊടുത്തു. അപ്പോ ഇങ്ങനെയുള്ള ഒരു ജീവിതം, മഹാനായ അബൂദറുൽ ഗഫാർ റളിയല്ലാഹു അൻഹുവിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനത്തെ ഒരു പരിത്യാഗ ജീവിതം വെച്ചപ്പോൾ, നിങ്ങൾ ഇവിടെ ജീവിക്കേണ്ട, അല്ലെങ്കിൽ മലമുകളിൽ പോയി ജീവിച്ചോളൂ പറയുന്നു. അങ്ങനെ ത്യാഗ ജീവിതം നടത്തിയ കുറെ ആളുകളുണ്ട്. മാത്രമല്ല ഈ ത്യാഗം പൂർണ്ണമായും പരിത്യാഗം നടത്തി ജീവിക്കൽ, ജീവിതം മുഴുവനും അങ്ങനെ ചെലവഴിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. എല്ലാത്തിൽ നിന്നും ഒളിച്ചോടി ഇനിങ്ങനെ ഇതിന്റെ ഇടയിൽ, ഈ അറാമിന്റെ ഇടയിൽ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള നിലക്ക്, വേറൊരു നിലക്ക് ആളുകൾ, മഹാന്മാരായ പ്രവാചകന്മാർ മുതൽ മഹാന്മാരായ ആളുകളൊക്കെ ജീവിച്ച ജീവിതത്തിന്റെ ഒരു ഘട്ടത്തെ പരിത്യാഗത്തിന് വേണ്ടി അള്ളാഹുവിനെ അന്വേഷിച്ച് ഒരു അന്തർമുഖത്വം സ്വീകരിച്ച് അള്ളാഹുവിനെ അന്വേഷിച്ച് അവർ ജീവിക്കും. അങ്ങനെ അവർ ജീവിതത്തിൽ നേരിട്ട ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് അവർ പരിഹാരം അന്വേഷിക്കും. ഏകാന്തവാസവും നിശബ്ദതയും
സത്യത്തിൽ നോമ്പിന്റെ കാലം പോലും അങ്ങനത്തെ ഒരു കാലഘട്ടം. മനുഷ്യനൊരു അന്തർമുഖത്വം നൽകണം, ആഘോഷങ്ങളുടെ കാലമല്ല. സംസാരം കുറച്ച്, ഭക്ഷണം കുറച്ച്, കാഴ്ചകൾ കുറച്ച്, കേൾവികൾ കുറച്ച്, മനുഷ്യന്റെ മറ്റു പ്രവർത്തനങ്ങൾ കുറച്ച്, അള്ളാഹുവിന് വേണ്ടി ഏത്തിക്കാഫ് ചെയ്ത്, ഖുർആൻ പാരായണം ചെയ്ത്, നന്മകൾ വർദ്ധിപ്പിച്ച്, അങ്ങനെ ഒരു ഉൾതേടൽ, ഉള്ളിലൂടെ ഒരു അള്ളാഹുവിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാനുണ്ട് എന്ന് പറയുന്ന അള്ളാഹുവിനുണ്ടല്ലോ, അങ്ങനെ അള്ളാഹുവിനെ കണ്ടെത്തുന്ന ഒരു ജീവിതം ഉണ്ടാകുമ്പോൾ ഒരുപാട് സമസ്യകൾക്ക്, ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റും. ഒരുപാട് വിഷയങ്ങളിൽ മോചനം നേടും. ഒരുപാട് വഴികൾ മുന്നിൽ തെളിഞ്ഞു വരും. അപ്പൊ അതിനുവേണ്ടി ഏകാന്ത ജീവിതം നയിച്ചിരുന്നു. എല്ലാ പ്രവാചകന്മാരെയും അങ്ങനത്തെ ഒരു വഴികളിലൂടെ അള്ളാഹു നടത്തിയിരുന്നു. അതിനാവശ്യമായ പരിശീലനങ്ങൾ, അതിനാണ് റിയാളുകൾ എന്ന് പറയുക, റിയാളുകൾ നടത്തിയിരുന്നു. മിണ്ടാതിരിക്കുമ്പോഴേ ചിന്തകൾ പോലും വരുള്ളൂ. നമ്മൾ തീരെ മിണ്ടാതിരിക്കാത്ത ഒരു പ്രശ്നമാണല്ലോ മൊത്തത്തിലുള്ളത്. തീരെ മിണ്ടാതിരിക്കുന്നില്ല, സംസാരിച്ചുകൊണ്ടേയിരിക്കാൻ, അല്ലെങ്കിൽ സംസാരിക്കാൻ നിർബന്ധിതരാവാൻ, ഇവിടെ മറുപടി പറയാൻ, അവിടെ പറയാൻ. അതുകൊണ്ട് ഒരു ആലോചനയും ചിന്തയില്ല, വൈകാരികമായ ഒരു ജീവിത രീതിയാണ് മൊത്തം വരുന്നത്. ഈ ആലോചനയും ചിന്തയും വരാൻ മിണ്ടാതിരിക്കണം, മന്ത്രമുഖത്വം സ്വീകരിക്കണം, ഒരുപാട് ആരാധനകളിൽ ചടഞ്ഞുകൂടണം, ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണം, വെറും സംസാരങ്ങളിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ മനസ്സിന്റെ അകത്ത് ചിന്തകൾ വരും, പ്രശ്നങ്ങൾക്ക് പരിഹാരം വരും, ശാന്തത വരും, ആത്മീയമായ ഒരു ശാന്തി കിട്ടും. ആ ശാന്തി ഉള്ളിൽ സ്വന്തം നേടുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുക. അങ്ങനെ മഹാന്മാരായ പ്രവാചകന്മാരുടെയും മഹത്തുക്കളായ മുഴുവൻ സജ്ജനങ്ങളുടെയും ജീവിതത്തിൽ ആ ഒരു പരിത്യാഗത്തിന്റെ ഇടവേളകൾ കാണാവുന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിലെ ആ ഒരു പ്രയാസകരമായ ജീവിതത്തിൽ നിന്ന് സ്വന്തം തേടിയിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറാഖോയിൽ ധ്യാനമിരിക്കാൻ പോകുന്നത്. അവിടെ നിന്നാണ് അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ റമദാനിലും അതുപോലെ തന്നെ പല ദിവസങ്ങളിലും അങ്ങനെ ഏകാന്തവാസം സ്വീകരിക്കും. ആ ഏകാന്തവാസം മാത്രമല്ല, അതിനോടനുബന്ധമായ ഒരുപാട് റിയാളുകൾ ഇത്തരം ആളുകൾക്കുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും, പ്രവാചകന്മാർക്കും ഒക്കെ അള്ളാഹു പ്രധാനമായിട്ടും ആടിനെ മേക്കാൻ, ഒരു തലമുറയെ നയിക്കാൻ ആവശ്യമുള്ള പരിശീലനം കിട്ടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പരിശീലനം കൊടുത്തത് ആടുകളെ മേച്ച് ജീവിക്കുന്നതിൽ നിന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ പറയുന്നത് ശ്രദ്ധിക്കുക. عن ابي هريره رضي الله عنه مهانا ابو هريره رضي الله عنه روايه تشهد هذا الحديث صدق عن النبي صلى الله عليه وسلم مهانا رسول الله صلى الله عليه وسلم തങ്ങൾ കാല പറഞ്ഞു, മാ ബഅത്തല്ലാഹു നബിയൻ, അല്ലാഹു ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല, ഇല്ലാ റഅൽ ഗനമ, ആടിനെ മേച്ചിട്ടല്ലാതെ അള്ളാഹു ഒരു പ്രവാചകനെ വെച്ചില്ല. അത് ഏത് പ്രവാചകനെയും അള്ളാഹു ആടിനെ മേക്കൽ പരിശീലിപ്പിച്ചിട്ടുണ്ട്, ആട്ടിടയന്മാരാക്കിയിട്ടുണ്ട്. ഫഖാല അസ്ഹാബുഹു, അപ്പൊ സഹാബത്ത് ചോദിച്ചു, അന്ത നബിയ, നിങ്ങളോ? ഖാല നബി പറഞ്ഞു, അതെ, ഞാനും, കുന്തു അറാഹ, ഞാൻ ആടിനെ മേക്കാറുണ്ടായിരുന്നു, അല്ല കരാറിയത്തിൽ അഹ്ലി മക്ക, മക്കാരുടെ ഓരോ മൺതരികളിലൂടെയും ഓരോ പ്രദേശങ്ങളിലൂടെയും ഞാൻ ഇങ്ങനെ ഓരോ അളവുള്ള പ്രദേശങ്ങളിലൂടെയും ഞാനിങ്ങനെ ആടിനെ മേച്ച് നടക്കുമായിരുന്നു. റവാഹുൽ ബുഖാരി, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തിനാണ് ആടിനെ മേക്കാൻ പഠിപ്പിക്കുന്നത്? വളരെ ക്ഷമയും സഹനവും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു കഴിവും വലിയ നേതൃത്വ ഗുണങ്ങളും ആടിനെ മേക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. ഒരുപാട് കാര്യങ്ങളുടെ പരിശീലനം അള്ളാഹു സുബ്ഹാനഹു വതആല ആടിനെ മേക്കുന്നതിലൂടെ അവർക്ക് പക്വതയും പാകതയും ചിന്തിക്കാനുള്ള കഴിവും ഒരേ മുത്തുമാലയിൽ കോർത്ത മുത്തുമണികളെപ്പോലെ എങ്ങനെയാണ് ആളുകളെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുവരേണ്ടത്, അവരുടെ ഇടയിൽ ഇൽഫത്ത് എങ്ങനെ ഉണ്ടാക്കേണ്ടത്, അവരോരോ ആടിന്റെയും പരിചരണം എങ്ങനെ സാധിക്കണം, അത് അങ്ങനെയാണ് ഇടയന്മാരാക്കി അള്ളാഹു എന്നത് അവരേറ്റവും നല്ല പ്രവാചകന്മാരും നേതൃസാക്കളും നേതൃഗുണം അവരിൽ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു റിയാളുകളും അങ്ങനെയുള്ള പരിശീലനങ്ങളും ഏകാന്തവാസങ്ങളും ഒക്കെ, ഇടക്കാല ഏകാന്തവാസങ്ങൾ എല്ലാ പ്രവാചകന്മാർക്കും എല്ലാ മഹത്തുക്കളായ ആളുകൾക്കും ഉണ്ടായിരുന്നു. മഹാനായ ഇമാം ഗസാലി തങ്ങള് ആദ്യകാലത്ത് അള്ളാഹുവിന് വേണ്ടി ഇങ്ങനെ ഭയങ്കര ഇൽമുമായിട്ട് ഇടപഴകി ജീവിച്ചു. ഇൽമായി ഇടപഴകി കുറെ ജീവിച്ചിടുമ്പോഴേക്കും ആധ്യാത്മിക ജ്ഞാനത്തിലെ ഉന്നത തലങ്ങളിലേക്ക് മഹാനവർകൾ എത്തുന്നത്. അങ്ങനെ വർഷങ്ങളോളം നീണ്ടുനിന്ന ഏകാന്തവാസവും യാത്രയും ഒറ്റക്കുള്ള ജീവിതവും ഒക്കെ അങ്ങനെയാണ് തന്റെ ഉള്ളു തേടുന്നത്. ആ ഉള്ളിലൂടെ അള്ളാഹുവിന്റെ അപാരമായ രഹസ്യങ്ങൾ കണ്ടെത്തുന്നത്. അങ്ങനെയാണ് വിഖ്യാതമായി വീണ്ടും തിരിച്ചു വരുന്നത്, ജനങ്ങളുടെ ഇടയിലേക്ക് തിരിച്ചു വരുന്നത്. യഹ്യാവുലുമുദ്ദീൻ എന്ന് പറയുന്ന മഹാൻ മഹത്തായ ഗ്രന്ഥം വരുന്നത്. എല്ലാ മഹാന്മാരായ ആളുകളും അങ്ങനത്തെ ഒരു ഏകാന്തവാസത്തിന് പോയിരുന്നു. അപ്പൊ അതൊരു ഇസ്തിഹ്ബാബാണ്, സുന്നത്താണ്. നിത്യമായ ഏകാന്തവാസം വഹിക്കുന്ന വളരെ കുറച്ച് ആളുകൾ ഉണ്ടാകും ഈ ഫസാദുകളിൽ നിന്ന് ഫിത്തിനെ നമുക്ക് ഇടയിട്ട്. താൽക്കാലികമായ അല്ലെങ്കിൽ സാന്ദർഭികമായ അല്ലെങ്കിൽ ഇടക്കാല ഏകാന്തവാസങ്ങൾ, അന്തർമുഖത്വങ്ങൾ, അള്ളാഹുവിലേക്കുള്ള ഒളിച്ചോടലുകൾ, അള്ളാഹുവിന് വേണ്ടി പൂർണ്ണമായും ധ്യാന നിരതരായിരുന്ന് ആലോചനക്കും ചിന്തക്കും അവസരം കൊടുക്കുന്ന, മിണ്ടാതിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പുതിയ വിഷയങ്ങൾ കേൾക്കാതിരിക്കുമ്പോൾ, ഒരുപാട് പുതിയ സമസ്യകളിൽ ഇടപെടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചിന്തകളുടെ പ്രസരണം ഉണ്ടാകും. സത്യത്തിൽ നമ്മളൊക്കെ ആ ചിന്തകളുടെ പ്രസരണത്തിന്റെ അഭാവത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ നമുക്ക് ചിന്തിക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല. തലങ്ങും വിലങ്ങും മെസ്സേജ്
മെസ്സേജുകളും ഫോണുകളും പ്രശ്നങ്ങളും ഓരോ ദിവസം നൂറ് നൂറ് ബ്രേക്കിംഗ് ന്യൂസുകൾ നമ്മൾ കേൾക്കാം. അപ്പൊ അതിനൊക്കെ കുറിച്ച് നമ്മൾ വികാരപ്പെടണം. അതിനൊക്കെ കുറിച്ച് അതിന്റെ വാഗ്വാദങ്ങളും മറുവാദങ്ങളും നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും അവസരം വരാതെ ഓരോരുത്തരും ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള വളരെ മൈന്യൂട്ടായ ചിന്തകൾ വലുതായി അവതരിപ്പിച്ച് അങ്ങനെ പ്രശ്ന കലുഷിതമായ രീതിയിലാകുമ്പോൾ ഒരു സ്വാഭാവികമായ നല്ല ചിന്തകളോ നല്ല മാർഗങ്ങളോ നല്ല വഴികളോ തരാതെ എല്ലാവരും നിസ്സഹായരായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പൊ സ്വാഭാവികമായും എല്ലാവരും അവരുടെ ജീവിതത്തിൽ അന്തർമുഖത്വങ്ങൾ തേടണം, ഉസലത്തുകൾ തേടണം, ഏകാന്തവാസങ്ങൾ തേടണം, ധ്യാന നിമഗ്നമായ നിശബ്ദമായ നിമിഷങ്ങളും രാത്രികളും ഉണ്ടാകണം. ഒരു മുസ്ലിമിന് അത് ഏറ്റവും കൂടുതൽ അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ച് റമദാൻ മാസം അതിലുള്ള ഒരു അവസരമാണ്. അങ്ങനെ കിട്ടുമ്പോൾ ഒരു സമയത്ത് ആണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് മഹാന ഇമാം നവവി തങ്ങൾ ഉസലത്ത് സുന്നത്താണ്, ഏകാന്തവാസം സുന്നത്താണ് എന്ന് പറഞ്ഞ് അതിന്റെ തൊട്ടു താഴെ തന്നെ അടുത്ത ഹെഡിങ് ആണ് അദ്ദേഹം പറഞ്ഞ വിഷയങ്ങൾ മുഴുവൻ കേൾക്കണം എന്ന് പറയാൻ കാരണം അടുത്ത താഴെ തൊട്ട് അടുത്ത അധ്യായമായിട്ട് പറയുന്നത് ഞാൻ ഇവിടെ ഒന്നിച്ചു പറയാണ്. ഫളുൽ ഇഖ്തിലാഫി ബിന്നാസി അടുത്ത ശ്രദ്ധിക്കാം. അതൊക്കെ അടുത്ത അധ്യായമാണ്, ഞാൻ ഒന്നിച്ച് പറയാം. ഫളുൽ ഇഖ്തിലാഫി ബിന്നാസി ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുന്നതിന്റെ പ്രത്യേകത. നേരത്തെ പറഞ്ഞത് ഇസ്തിഹബാബുൽ ഉസ്ല ഏകാന്തവാസം സുന്നത്താണ് എന്ന് പറഞ്ഞു. ജനങ്ങൾ സമാന് ഫസാദാകുമ്പോ ജനങ്ങൾ മൊത്തത്തിൽ ഹറാം വ്യാപകമാകുമ്പോ ഏകാന്തവാസം സുന്നത്താന്ന് പറഞ്ഞു. അടുത്ത ദിവസം എന്താ സുന്നത്താണ് എന്നാൽ അതിനേക്കാളും ശ്രേഷ്ഠമാണ് എന്ത് അല്ലെ ഇഖ്തിലാത്തു ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുക. അല്ലെ ഇഖ്തിലാത്തു ബിന്നാസ് ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുക. വഹുദൂരി ജംഇഹിം അവരുടെ സംഗമങ്ങളിൽ ഹാജരാവുക. വജമാഅതിഹിം അവരുടെ ജമാഅത്തുകളിൽ ഹാജരാവുക. വമശാഹിദുൽ ഖൈരി നന്മ കാണുന്ന സ്ഥലത്ത്. മജാലിസ് ദിക്രി ദിക്റുകൾ അള്ളാഹുവിന്റെ സ്മരണകൾ ഉണ്ടാകുന്ന മജലിസുകളിൽ. മാഹും അവരോട് കൂടെ ഒരുമിച്ചുകൂടാ. അപ്പോൾ മജാലിസ് ദിക്റുകൾ നന്മയുടെ നന്മ വളർത്താവുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പൊതുപ്രവർത്തനങ്ങൾ, പൊതു നന്മകൾ, അതുപോലെ തന്നെ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് നന്മകൾ ഇതിന്റെയൊക്കെ സ്ഥലങ്ങളിലും ജമാഅത്തുകളിലും മനുഷ്യന്മാർ ഒരുമിച്ചു കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ അവരോട് കൂടെ ഒരുമിച്ചുകൂടാ. വഴിയാദത്ത് മരിയിലേക്കും അവരുടെ രോഗിയെ സന്ദർശിക്കുക. വഹുദൂരി ജനാഇസിഹിം അവരുടെ ജനാസകളുടെ അടുത്ത് ഹാജരാകുക, അതിന്റെ കൂടെ സഞ്ചരിക്കുക, അതിനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. മുവാസാത്തി മുഹ്താജിഹിം ജനങ്ങളുടെ ഇടയിൽ ആവശ്യക്കാരായ ആളുകളെ സാന്ത്വനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇർഷാദി ജാഹിലിഹിം ജനങ്ങളുടെ ഇടയിൽ വിഡ്ഢികളായി അജ്ഞരായി അറിവില്ലാത്തവരായി ഉള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും. ഒരു വിഷയത്തിലും അറിവില്ലാത്ത, പല വിഷയങ്ങളിലും മാർഗദർശനം താല്പര്യപ്പെടുന്ന, ഗൈഡൻസ് ആവശ്യപ്പെടുന്ന, വിവിധ വഴികളിൽ വഴിയറിയാതെ ഒരുപാട് സാഹചര്യങ്ങളുടെ മുമ്പിൽ ഏത് മാർഗം സ്വീകരിക്കണമെന്നറിയാതെ, ഒരുപാട് ഓപ്ഷൻസിന്റെ മുമ്പിൽ ഏത് ഓപ്ഷൻസ് സ്വീകരിക്കണമെന്നറിയാതെ, മൊത്തത്തിൽ അറിവില്ലാത്തവർ അല്ലെങ്കിൽ ഓരോ വിഷയങ്ങളെ കുറിച്ച് അറിവില്ലാത്തവർ, ഇങ്ങനത്തെ ആളുകൾക്ക് ഇർഷാദ് കൊടുക്കുക, ഗൈഡൻസ് കൊടുക്കുക വലിയ കാര്യമാണ്, വലിയ സംഭവമാണ്. ജനങ്ങൾ അങ്ങനത്തെ ഒരു വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് അത്തരം സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കല് മുസ്ലിം ഇങ്ങനത്തെ ആളുകളുടെ ഉത്തരവാദിത്തമാണ്. മാത്രമല്ല വഗൈരി ദാലിക ഇതല്ലാത്തതും മിനൽ മസാലിഹിം ജനങ്ങൾക്ക് നന്മയുണ്ടാകുന്ന, ജനങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടാകുന്ന, ജനങ്ങൾക്ക് ആശ്വാസങ്ങൾ ഉണ്ടാകുന്ന ആ കാര്യങ്ങളിലൊക്കെ ഇടപെടാം. ലിമൻ ഖദറാ അലൽ അംരി ബിൽ മാറൂഫി ആർക്ക് ലിമൻ ഒരുത്തനക്ക് ഖദറാ അലൽ അംരി ബിൽ മാറൂഫി നന്മ കൊണ്ട് കൽപ്പിക്കാനും വന്നഗിയാനിൽ മുൻകരി തിന്മകൾ കൊണ്ട് വിരോധിക്കാനും കഴിയുന്ന ഒരാൾക്ക്. വഖം ഐ നഫ്സിഹി അയാളുടെ സ്വന്തം നഫ്സിന് അവന് പിടിച്ചുവെക്കാൻ കഴിയും, അവന്റെ നഫ്സിനെ അവന് കീഴടക്കാൻ സാധിക്കും. എന്തിന് അനിൽ ഈദായി മറ്റ് ബുദ്ധിമുട്ടിക്കലിൽ നിന്ന് പിടിച്ചുവെക്കാൻ കഴിയും, അവന് ക്ഷമിക്കാൻ കഴിയും. വസബരിൻ അലൽ അതാ പ്രയാസങ്ങളിൽ നിന്ന് വേറൊരാളെ ബുദ്ധിമുട്ടിക്കാതെ അവന്റെ നഫ്സിനെ പിടിച്ചുവെക്കാൻ കഴിയും. മാത്രമല്ല വസബരിൻ അല്ലാതെ വേറൊരാൾ ബുദ്ധിമുട്ടിക്കുമ്പോൾ അതിന്റെ മേലെ ക്ഷമിക്കാനൊക്കെ കഴിയും. അങ്ങനെ അപ്പോഴാണ് നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുന്നത്, നല്ല ക്ഷമിക്കാൻ കഴിയുന്ന, വേറൊരാൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആർക്കും കൊടുക്കാതെ പരമാവധി നഫ്സിനെ കംട്രോൾ ചെയ്യാൻ, മനുഷ്യന്റെ ഇച്ഛകളെ പിടിച്ചുവെക്കാനും നന്നായി നിയന്ത്രിക്കാനും കഴിയുന്ന ഒരാൾക്ക് നന്മ കൊണ്ട് കൽപ്പിക്കാനും തിന്മ കൊണ്ട് നിരോധിക്കാനും കഴിയുന്ന ആർജവമുള്ള ഒരാൾ ജനങ്ങളുടെ മസാലിഹകളിൽ, നന്മകളിൽ, സൽപ്രവർത്തനങ്ങളിൽ, അവരെ ഇങ്ങനത്തെ പൊതുവായ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുമ്പോൾ അതിന്റെ ഫലം, അതിന്റെ ശ്രേഷ്ഠത, ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടി ഏകാന്തവാസം വഹിക്കുന്നത് സുന്നത്താണെങ്കിൽ അതിനേക്കാളും ശ്രേഷ്ഠമാണ് ഒരാൾ ആർജവം കാണിക്കേണ്ടത്. പ്രശ്ന കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ വഴിയറിയാതെ ആളുകൾ പ്രയാസപ്പെട്ട് കിടക്കുന്ന സമയത്ത് അവർക്കാവശ്യമായ സഹായങ്ങൾ, അവർക്കാവശ്യമായ ഇടപഴകിയിട്ട് അവർക്കാവശ്യമായ ഗൈഡൻസ് കൊടുക്കാനാണ്. മാന ഇമാം നവവി തങ്ങൾ പറയുന്ന ഏലം നിങ്ങൾ അറിയണം. അന്നല്ലി ഇഖ്തിലാത്ത ബിന്നാസി ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുക എന്നുള്ളത്. അലൽ വജ്ഹിൽ ലദീ ദക്കർത്തു ഞാനിപ്പോ ഈ പറഞ്ഞ ഈ രീതിയിൽ
ജനങ്ങൾക്ക് ആവശ്യമായ വിവിധ തരത്തിലുള്ള ഗൈഡൻസ് കൊടുത്ത് അവരെ സഹായിച്ച് രോഗികളെ സന്ദർശിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ട് തങ്ങളൊക്കെ അതായിരുന്നു തെരഞ്ഞെടുത്തിരുന്നത്, അതാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. നബ്സല്ലാ അലിസ്ലമ തങ്ങൾ അത് അങ്ങനെയായിരുന്നു. അത് സലവാത്തുല്ലാഹി വസലാമുഹു വസായിറുൽ അംബിയായി മറ്റുള്ള എല്ലാ പ്രവാചകന്മാരും സലവാത്തുല്ലാഹി വസലാമുഹു അലൈഹിം അള്ളാഹുവിന്റെ സലാത്തും സലാമും അവരുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. വകദാലിക്കൽ ഖുലഫാ ഉർറാഷിദൂൻ മഹാന്മാരായ സജ്ജനങ്ങളായ ഖുലഫാക്കളും അതേപോലെയായിരുന്നു. ഉമ്മം ബാദഹും അവരുടെ ശേഷമുള്ളവരും മിന സഹാബത്തി സഹാബത്ത് താബിഈകൾ അവരെ പിന്തുടർന്ന ആളുകൾ ഉമ്മം ബാദഹും അവരുടെ ശേഷം വന്നവരും ആരൊക്കെ മിൻ ഉലമാഇൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിലെ പണ്ഡിതന്മാർ വഖിയാരിഹിം അവരിൽ ഉത്തമ ഗുണങ്ങളുള്ള ഖിയാറുകളിൽപ്പെട്ട മുഴുവൻ ആളുകളും മദ്ഹബു അക്സരി താബിഈൻ അധിക താബിഈകളും ഈ വഴിയാണ് സ്വീകരിച്ചത്. ഉമ്മം ബാദഹും അവരുടെ ശേഷമുള്ള ആളുകളും ഒബിഹി ഖാല ശാഫിഈ അഹ്മദു ഷാഫി ഇമാമും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഈ ജനങ്ങളുമായി ഇടപഴകി അവർക്ക് ആവശ്യമായ ഗൈഡൻസ് കൊടുക്കലാണ് ഉസ്രത്തിനേക്കാളും ഏകാന്തവാസത്തിനേക്കാളും ശ്രേഷ്ഠതാണ് പറഞ്ഞത്. മാത്രമല്ല അക്സറുൽ ഫുഖഹായി റളിയല്ലാഹു അൻഹു മജ്മഈൻ അധിക ഫുഖഹാക്കളും ദീനിനെ മനസ്സിലാക്കിയ ആളുകളും അഭിപ്രായമാണ് പറഞ്ഞത്. അല്ലാഹു പറഞ്ഞു വതആവനു ലിൽ ബിർരി വതഖ്വ നിങ്ങൾ തഖ്വയുടെയും നന്മയുടെയും മേൽ പരസ്പരം സഹായിക്കണം. വൽ ആയത്തു ഫീ മാഅന മാ ദക്കർതുഹു കതീറത്തുൻ മഅലൂമ ഇതിൽ ഒരുപാട് ആയത്തുകൾ ഈ വിഷയത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇമാം നവവി തങ്ങൾ ഈ ഒരു വിഷയം ഗൗരവമായി ഉണർത്തുന്നു. ജനങ്ങളുടെ ഇടയിൽ ജീവിക്കാനാണ് ധൈര്യം ഉണ്ടാകേണ്ടത്, അവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ, അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ, അംറു ബിൽ മഅറൂഫ് വ നഹി അനിൽ മുൻകർ കൊടുക്കാൻ, അവരോട് ഇടപഴകി അവർക്ക് ആവശ്യമായ നന്മകളും തിന്മകളും ഒക്കെ പറഞ്ഞുകൊടുത്ത് അവരെ ബോധ്യപ്പെടുത്തി ഇടപഴകി ജീവിക്കുമ്പോൾ ദീനി കാണിച്ചു കൊടുത്ത് മാർഗദർശനങ്ങളായി അവർക്ക് മാർഗം കിട്ടാകുന്ന മാതൃകകളായ ആളുകളായി മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.